നമസ്കാരം നാൽപ്പത് വർഷത്തെ ചരിത്രം യു പിയിൽ തിരുത്തി കുറിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ഉത്തർപ്രദേശിൽ ഇതുവരെ ഒരു പാർട്ടിക്കും ഭരണ തുടർച്ച ലഭിച്ചിട്ടില്ല എന്നും എന്നാൽ ബി ജെ പി ഇത്തവണ ഈ പതിവ് തിരുത്തി കുറിക്കുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു വോട്ട് ചെയ്യുമ്പോൾ യാതൊരു പ്രലോഭനങ്ങളിലും വീഴരുതെന്നും എല്ലാത്തിനുമുപരി രാജ്യമാണ് പ്രധാനമെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രസറയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന ഒന്നു മുതൽ അഞ്ചാം ഘട്ടം വരെയുള്ള ട്രെൻഡിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉത്തർപ്രദേശിലെ വോട്ടർമാർ പുതിയ ചരിത്രം എഴുതാൻ പോവുകയാണെന്നാണ് കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷത്തിനിടെ തുടർച്ചയായി രണ്ടാം തവണയും സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നാൽ ഇതാദ്യമായി ബി ജെ പി തുടർച്ചയായി രണ്ടാം തവണയും സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ് എന്നും രാജ്നാഥ് സിംഗ് തുറന്നടിച്ചു പ്രസംഗം കൊണ്ട് അഴിമതി ഇല്ലാതാക്കാനാകില്ലെന്ന് കോൺഗ്രസിനെ പരിഹസിച്ച് രാജ്നാഥ് സിംഗ് പറഞ്ഞു സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ മാത്രമേ അഴിമതി അവസാനിപ്പിക്കാനാകൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പറഞ്ഞത് നൂറ് പൈസ കേന്ദ്രം നൽകുന്നുണ്ടെങ്കിൽ പതിനഞ്ച് പൈസ മാത്രമാണ് ഗുണഭോക്താവിന് ലഭിക്കുന്നത് എന്നാണ് എന്നാൽ ഇന്ന് ബി ജെ പി സർക്കാരിൽ അഴിമതിയില്ലാതെ പദ്ധതികളുടെ പ്രയോജനം ഗുണഭോക്താക്കളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നും രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയത്തെ പ്രശംസിച്ച രാജ്നാഥ് സിംഗ് ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണെന്നും പ്രതികരിച്ചു നേരത്തെ ലോകം ഇന്ത്യയെ ഗൗരവമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ലോകം ഇന്ത്യ പറയുന്നത് കേൾക്കാൻ കാതോർക്കുകയാണ് ഇന്ത്യയുടെ തല ഒരിക്കലും കുനിയാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹം വിലയിരുത്തി പ്രശംസിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് ഉത്തർപ്രദേശ് ഒരു ബിമാരു സംസ്ഥാനമായാണ് അറിയപ്പെട്ടിരുന്നത് ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ചേർന്നതാണ് ബിമാരു സംസ്ഥാനങ്ങൾ എന്നാൽ ഇപ്പോൾ വിവിധ മേഖലകളിൽ ഉടനീളമുള്ള വികസനത്തിന് പേരുകേട്ട സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് യോഗി സർക്കാരിന്റെ അഞ്ചു വർഷത്തിനുള്ളിൽ സമ്പദ് വ്യവസ്ഥ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചു ഉത്തർപ്രദേശിലെ ആകെയുള്ള നാനൂറ്റി മൂന്ന് മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലാണ് ഇതുവരെ വോട്ടെടുപ്പ് പൂർത്തിയായത് ഇനി നൂറ്റി പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് പൂർത്തിയാകാനുള്ളത് മാർച്ച് മൂന്നിനാണ് ആറാം ഘട്ടം മാർച്ച് ഏഴിന് ഏഴാം ഘട്ട വോട്ടെടുപ്പ് നടക്കും ഇത്തവണ ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായിരുന്നു യു പി വേദിയായത് രണ്ടായിരത്തി പതിനേഴിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയായിരുന്നു ബി ജെ പി അധികാരമുറപ്പിച്ചത് ഇത്തവണയും ഭരണ തുടർച്ച നേടുമെന്ന് തന്നെയാണ് ബി ജെ പി ഉറച്ച് വിശ്വസിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി കൂറ്റൻ വിജയം നേടിയ പടിഞ്ഞാറൻ യു പിയിലും വമ്പൻ വിജയം നേടുമെന്നാണ് പാർട്ടി പറയുന്നത് അതേസമയം വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം വിഘടനാവാദം പ്രോത്സാഹിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മണിപ്പൂരിലെ ജനങ്ങളെ വെർച്വൽ പ്രസംഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മണിപ്പൂരിനെ കൊള്ളയടിക്കുന്നതിലായിരുന്നു കോൺഗ്രസിന്റെ ശ്രദ്ധ മിസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന ഇത്തരം നേതാക്കളുടെ കൈകളിലാണ് സംസ്ഥാനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബി ജെ പി മണിപ്പൂരിൽ എയിംസും കായിക സർവകലാശാലയും നിർമ്മിക്കാൻ പദ്ധതി ഇടുകയാണെന്നും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഫണ്ട് അനുവദിക്കാൻ പദ്ധതിയുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇത് ആത്മനിർഭർ ഭാരതിന്റെ കാലമാണ് ഈ ദശകം വികസനത്തിന്റെയും പുരോഗതിയുടെയും ദശകമാണ് മണിപ്പൂർ ഇന്ന് ഈ ദിശയിലേക്ക് അതിവേഗം നീങ്ങുകയാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടന്ന വികസന പ്രവർത്തനത്തിന് കണക്കില്ലായെന്നും വിഘടനവാദികളുടെ ആക്രമണം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്നും പ്രധാനമന്ത്രി ഇവിടെ തുറന്നടിച്ചു എന്തായാലും ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളും ആത്മവിശ്വാസവുമാണ് ബി ജെ പിക്ക് ഇത്തവണയുമുള്ളത് വെബ് ഡെസ്ക് തത്തുമ